Hi, Assalamu Alaikum. Welcome back to my channel. Pinna Yaman little other room, mean curry recipe. Itane main lata, mean curry animal dakamuze. Padane went little ingredients anidaka. Pidan namade, mean ito. Yuru color lilla, widening a vegetable curry and dakamuze. The polita, cherry size lilla widening and a curry quenda. Apinane last other room, arjun radia quachitunde, chatti, but a chudaka and it vegetunde. അതിലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കണം ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കണം ഉലുവ പൊട്ടിയതിനു ശേഷം മാത്രമേ കടുക് ചേർക്കാൻ പാടുള്ളൂ ഇതിലേക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ഇനി സവാള നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ കാണുന്നതുവരെ വഴറ്റി എടുക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നമ്മുടെ വഴുതനങ്ങയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലാരും ചെറിയ വഴുതനങ്ങ ആയിരിക്കുമ്പോൾ നമുക്കൊരു ഒരു വഴുതനങ്ങ കൊണ്ട് ഒരു രണ്ട് പീസൊക്കെ ആക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിനേക്കാളും വലിയ സൈസിലുള്ള ഒരു വയലറ്റ് കളറിലുള്ള ഒരു വഴുതനം കണ്ടല്ലോ അത് ഈ ഒരു കറിക്ക് പറ്റൂല കേട്ടോ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അത് പിന്നെ നീളത്തിലുള്ള പച്ച കളറിലുള്ള വഴുതനങ്ങളില്ല അതും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത് ഇതുപോലത്തെ കുഞ്ഞു വഴുതനം കണ്ടല്ലോ അതാണ് വേണ്ടത് ഞാൻ വഴുതനങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ അവ ഈ കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് പോകുന്നവരെ വഴറ്റിയെടുക്കുക അപ്പോൾ അതിലേക്കൊരു കുറച്ച് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ തക്കാളിയൊക്കെ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഇതിലേക്കുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മീൻകറിക്ക് ഇടുന്ന അതേ പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ കാശ്മീരി മുളക് പൊടിയല്ല അപ്പോൾ അത് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തു ഇപ്പോൾ ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പൊടികളൊക്കെ നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റി ആ ഒരു എണ്ണ ഒരു തെളിഞ്ഞ് വരണം അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഈ വെള്ളം തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ നമ്മൾ മീനിട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുത്തു ഈ വഴുതനങ്ങ നന്നായിട്ട് വേകുന്നതുവരെ നമുക്കത് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ മീൻ വേവിക്കുന്നത് പോലെ തന്നെ പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കരുത് ഉണ്ടാക്കി കുറച്ച് നേരം വെക്കണം ഒരു അരമണിക്കൂറൊക്കെ വെച്ച ശേഷം കഴിക്കാതിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മീൻ കറിയുടെ ഒരു അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്കും ചോറിന് കൂടെ നല്ല ഒരു ടേസ്റ്റാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും